കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള കർഷകരക്ഷാ ലോങ് മാർച്ചിന് മുന്നോടിയായി യൂത്ത് ഫ്രണ്ട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥയ്ക്ക് തുടക്കമായി. മൂവാറ്റുപുഴയിൽ നിന്ന് ബൈക്ക് റാലിയോടെ ആരംഭിച്ച ജാഥയുടെ ഉദ്ഘാടനം പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് നിർവഹിച്ചു. കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി 27 സംഘടിപ്പിച്ചിട്ടുള്ള കർഷകരക്ഷാ ലോങ് മാർച്ചിന് മുന്നോടിയായി യൂത്ത് ഫ്രണ്ട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ ആരംഭിച്ചു. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും ബൈക്ക് റാലിയോടെ ആരംഭിച്ച ജാഥയുടെ ഉദ്ഘാടനം പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് നിർവഹിച്ചു. എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റിവെക്കാം, പക്ഷെ കൃഷിയുടെ കാര്യത്തിൽ, കാർഷിക മേഖലയുടെ കാര്യത്തിൽ, കർഷകരുടെ കാര്യത്തിൽ ഒരു കാരണവശാലും ഒരു അലംഭാവം പാടില്ല. കാരണം രാജ്യത്തിന്റെ സുരക്ഷ എന്ന് പറയുന്നത് കാർഷിക മേഖലയുടെ വളർച്ചയും സുരക്ഷയുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കർഷകർ, അവരുടെ ജീവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്ത ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ആ പ്രശ്നങ്ങളോട് മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ രാജ്യം ചരിത്രത്തിൽ നാളിതുവരെ കഴിഞ്ഞ 75 സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ കാണാത്ത രീതിയിലുള്ള കർഷക പ്രക്ഷോഭം. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രക്ഷോഭമാണ് കർഷകരുടെ നേതൃത്വത്തിൽ രാജ്യ തലസ്ഥാനത്ത് നടന്നത്. ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിച്ച ജാഥ വ്യാഴാഴ്ച കോതമംഗലത്ത് സമാപിക്കും. മതേതരത്തിന്റെയും ജനാധിപത്യത്തെ നീക്കില്ലെന്നത് നിങ്ങളെയും കർഷക മക്കളെയും സാന്നിധ്യപ്പെടുത്തി രാജ്യത്ത് നിർമ്മിച്ചിരിക്കുന്ന ഇരുചക്ര വാഹനങ്ങളിൽ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ തീരമുള്ളവരെ ഇതാ കോതമംഗലത്തിന്റെ മണ്ണിലാണ്. വന്യമൃഗശല്യം ഉൾപ്പെടെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ലോങ് മാർച്ച് നടത്തുന്നത്. യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ജോഷുവ തായങ്കേരി അധ്യക്ഷത വഹിച്ചു. ഷിബു തെക്കുംപടം, പായപ്ര കൃഷ്ണൻ, അഡ്വക്കേറ്റ് ഷൈസൻ മാങ്കുഴ, KM ജോർജ്, ടോമി പാലമല, ജേക്കബ് ഇരമംഗലത്ത്, ജോസ് കുര്യാക്കോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വ്യാഴാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം മുൻമന്ത്രി TU കുരുവിള ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.